അപ്പോൾ ആനിമൽ ഫിസിയോളജിയിലെ മൂന്നാമത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്ക്രിറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ മെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും എക്സ്ക്രീഷൻ ആണ് അല്ലേ. എക്സ്ക്രിറ്ററി സിസ്റ്റം, എക്സ്ക്രീഷൻ ആൻഡ് റെഗുലേഷൻ ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറേ ഏരിയകളുണ്ട് ഈ ചാപ്റ്ററിൽ. മേജർ എക്സ്ക്രിറ്ററി ഓർഗൻസ് എല്ലാം പഠിച്ചിരിക്കണം. ഒരുപാട് എക്സ്ക്രിറ്ററി ഓർഗൻ ഉണ്ട്. നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട് കുറേ എക്സ്ക്രിറ്ററി ഓർഗൻസ്, എസ്പെഷ്യലി നെഫ്രിഡി ആയിക്കോട്ടെ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആയിക്കോട്ടെ, ഫ്ലെയിം സെൽസ് ആയിക്കോട്ടെ അല്ലെ, കിഡ്നി ആയിക്കോട്ടെ. ഇത് കൂടാതെ നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എസ്പെഷ്യലി ആൻറ്റിനർ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻ ഗ്ലാൻഡ്, പ്രോൺസിനൊക്കെ വരുന്നത് അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ എക്സ്ക്രിറ്ററി സിസ്റ്റത്തിൽ, എക്സ്ക്രിറ്ററി സിസ്റ്റം, ഹ്യൂമൻ എക്സ്ക്രിറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫിഗർ ഉണ്ടല്ലോ, അതിൽ തന്നെ ടൈപ്പ് കിഡ്നി, പെയർ ഓഫ് കിഡ്നി ഉണ്ട്, യൂറിറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, ദെൻ യൂറിത്ര ഉണ്ട്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അതിനേക്കാളും പ്രധാനം എന്ന് പറയുന്നത് അടുത്ത ഭാഗം, അതായത് കിഡ്നിയുടെ സെക്ഷൻ ഉണ്ട്. കിഡ്നിയുടെ സെക്ഷൻ പറയുമ്പോൾ അതിൻ്റെ രണ്ട് സോണുകൾ, കോർട്ടെക്സും മെഡുല്ലയും അല്ലേ, അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതായത് പെൽവിസ് എന്ന് പറയുന്ന ഭാഗം, കാലിക്സ് എന്ന് പറയുന്ന ഭാഗം, അതുകൊണ്ട് തന്നെ മെഡുലറി പിരമിഡുകളുണ്ട് അല്ലേ, ഇങ്ങനെയുള്ള, അതായത് പിന്നെ ഹൈലം എന്ന് പറയുന്ന ഭാഗം, ഇത്തരത്തിൽ ആ പടം തരും. ചിലപ്പോൾ അത് ലേബിൾ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ തന്നെ സ്ട്രക്ചർ യൂണിറ്റ്, കിഡ്നിയുടെ സ്ട്രക്ചർ യൂണിറ്റുകൾ ചോദിക്കാമല്ലോ. നെഫ്രോൺസ് ഉണ്ടല്ലോ, രണ്ടിടത്തുള്ള നെഫ്രോണുകൾ ഏതൊക്കെയാ? രണ്ട് ടൈപ്പ് ഓഫ് നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ, രണ്ട് ടൈപ്പ് അതിൻ്റെ പാർട്സ് അല്ല ചോദിച്ചത്, രണ്ട് ടൈപ്പ് നെഫ്രോൺ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം കോർട്ടിക്കൽ നെഫ്രോണും ജെക്സ്റ്റാ മെഡുലറി നെഫ്രോണും. കോർട്ടിക്കൽ നെഫ്രോണും ജെക്സ്റ്റാ മെഡുലറി നെഫ്രോണും, രണ്ട് കോർട്ടിക്സ് റീജിയിലുള്ളതുകൊണ്ട് മെഡുലർ റീജിയിലുള്ളതുകൊണ്ട് അല്ലേ. ഈ കോർട്ട, ഈ നമ്മുടെ നെഫ്രോൺസ് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം ഓർമ്മയല്ലേ. ഈ ടഫ്റ്റ് ഓഫ് ബാൾ ഉണ്ടല്ലോ, ടഫ്റ്റ് ഓഫ് ക്യാപ്ലറീസ് ഉണ്ടല്ലോ, അതിനെന്താ വിളിക്കുക? ഗ്ലോമറുലസ് അല്ലേ. കപ്പലേക്ക് വസ്ത്രത്തിലുണ്ടല്ലോ, അതിനെന്താ വിളിക്കുക? ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇത് ഗ്ലോമറുലസ്. ഈ ഗ്ലോമറസ് ബൊമാൻസ് ക്യാപ്സും കൂടെ ചേർന്ന് തന്നെ എന്താ വിളിക്കുക? മാൽപീജിയൻ ബോഡി, മാൽപീജിയൻ ട്യൂബിൾ എന്ന് എഴുതി വയ്ക്കല്ലേ, മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. ശേഷം അത് കഴിഞ്ഞതിന് ശേഷം എന്താ? പി സി ടി ഉണ്ട്. അതിനുശേഷം ഒരു ഹെയർ പിൻ ഉണ്ടല്ലേ, ഹെയർ പിൻ്റെ പേരെന്തുവാ? ഹെല്ലീസ് ലൂപ്പ്. ഹെല്ലീസ് ലൂപ്പിൽ തന്നെ ഉണ്ട് എന്ത്? ഡിസെൻഡിങ്ങും ഉണ്ട്, ആ അസെൻഡിങ്ങും ഉണ്ട് അല്ലേ. അതിനുശേഷം ഡി സി ടി അല്ലേ. ശേഷം എന്താ? ആ അതാണ് കളക്റ്റിംഗ് ഡക്റ്റ്. ഇത്രയും ഭാഗങ്ങളല്ലേ ഉള്ളത്? കളക്റ്റിംഗ് ഡക്റ്റ്, കളക്റ്റിംഗ് ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഇതാ, ഇതൊക്കെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഫൈൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് ഉണ്ടല്ലോ. ഈ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് ഇതാ ഇവിടെ വന്നിട്ടതിന് ശേഷം ഒരു യു ഷേപ്പ് സ്ട്രക്ചറായി മാറുന്നുണ്ടല്ലോ, അതിൻ്റെ പേരാണ് വാസാറെക്റ്റ. വാസാറെക്റ്റ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷേപ്പ് സ്ട്രക്ചറിൻ്റെ പേരാണ് വാസാറെക്റ്റ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫിഗർ തന്നിട്ട് ലേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാം. പി സി ടിയുടെ ഫുൾ ഫോം എന്തുവാ? പ്രോക്സിമൽ കൺവലൂട്ടഡ് ട്യൂബ്യൂൾ. ഡി സി ടി എന്തുവാ? ഡിസ്റ്റൽ കൺവലൂട്ടഡ് ട്യൂബ്യൂൾ. അങ്ങനെയും ചോദിക്കാം. പിന്നെ യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. യൂറിൻ ഫോർമേഷൻ എത്ര സ്റ്റെപ്പാണ് ഉള്ളത്? മൂന്ന് സ്റ്റെപ്പുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ. രണ്ടാമത്തെയാണെന്ത്? സെലക്റ്റീവ് റീ അബ്സോർപ്ഷൻ. മൂന്നാമത്തെയാണെന്ത്? ട്യൂബുലാർ സെക്രീഷൻ. അങ്ങനെ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് അല്ലേ. ഇതിൻ്റെ ഈ അൾട്രാ ഫിൽട്രേഷൻ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നൊക്കെ അറിയാമല്ലോ. ഇതിൻ്റെ ലെയറുകളുണ്ടല്ലോ. ഏതൊക്കെയാ? ഗ്ലോമർലെസിൻ്റെ ലെയർ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ലെയർ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സെല്ലുണ്ടല്ലോ, ഓപ്പ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടല്ലോ, പോസ് ഉണ്ടല്ലോ. പോസിനെ എന്താ വിളിക്കുക? ആ അതിൻ്റെ പേരാണ് പോഡോസൈറ്റ്. പോഡോസൈറ്റ് എന്നാണ് വിളിക്കുക കേട്ടോ, പോഡോസൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയാണ് ഫിൽട്രേഷൻ നടക്കുക. അങ്ങനെ ഫിൽട്രേഷൻ നടന്നുണ്ടാകുന്ന വസ്തുവാണേത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ജി എഫ് ആർ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താ ജി എഫ് ആർ? ജി എഫ് ആർ എന്താ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലേ. ഒരു ദിവസം എത്രയാണ്? 180 ലിറ്റർ പെർ ഡേ ആണ് അല്ലേ, പെർ ഡേ ആണ്. 125 ml പെർ മിനിറ്റ് ആണ് അല്ലേ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ജി എഫ് ആർ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതിൻ്റെ സ്റ്റെപ്സൊക്കെ മനസ്സിലായല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഇത്രത്തോളമൊക്കെ ഉണ്ടാകുന്നെങ്കിലും നമ്മൾ പുറന്തള്ളുന്ന മൂത്രത്തിൻ്റെ അളവ് എത്ര മാത്രമേ ഉള്ളൂ? 1.5 ലിറ്റർ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ സാധിക്കുന്നു? അതിനകത്ത് മെയിനായിട്ടുള്ളത് ഗ്ലോമറുള്ള സോറി സെലക്റ്റീവ് റീ അബ്സോർപ്ഷൻ ആണ് അല്ലേ. 99% അതിനകത്തുള്ള ന്യൂട്രിയൻസിനെയും, ഗ്ലോമർ ഫിൽട്രേറ്റ് പല പല സാധനങ്ങളുണ്ട്, അതിനകത്ത് എല്ലാം എന്ത് ചെയ്യാണ്? റീ അബ്സോർവ് ചെയ്യാണ്. അടുത്ത് ഏറ്റവും കൂടുതൽ റീ അബ്സോർവ് ചെയ്യുന്നത് പി സി ടി ആണ്, പ്രോക്സിമൽ കൺവലൂട്ടഡ് ട്യൂബുകളാണ് അല്ലേ. അവിടെയുള്ള ബ്രഷ് ബോർഡൽ ക്യൂബോർഡൽ എപ്പിത്തീലിയം ഉണ്ട് അല്ലേ. ക്യൂബോർഡൽ എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ, പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അബ്സോർപ്ഷൻ അവിടെ നിന്ന് നടക്കും. ഏറ്റവും കുറവ് സംഭവിക്കുന്നത് ഹെല്ലീസ് ലൂപ്പിലാണ്, അറിയാമല്ലോ. ഇത്തരത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാസാറെക്റ്റയും ഹെല്ലീസ് ലൂപ്പും കൂടെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ പുറന്തള്ളുന്ന മൂത്രത്തിൻ്റെ അളവിനെ ഹൈ കോൺസെൻട്രേറ്റ് ആക്കാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിൻ്റെ പേരാണെന്ത് പറഞ്ഞേ? കൗണ്ടർ, ആ കറണ്ട്
മെക്കാനിസം ഇമ്പോർട്ടൻറ്റ് വൺ വേർഡായിരിക്കും ചോദിക്കാനായിരിക്കും കൂടുതൽ സാധ്യത. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് പങ്കെടുക്കുന്ന രണ്ടുപേരെ ഇരിക്കുക, വാസാരക്റ്റിയും ഹെലിസ്ലോപ്പും കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. എന്താണ് ഉദ്ദേശിക്കുന്നത്? മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ പുറന്തള്ളുന്ന മൂത്രത്തെ സംബന്ധിച്ചോളം ആ മൂത്രത്തിൻ്റെ അളവ് കൂടണമോ കുറയണമോ എന്നൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മൂന്നോളം ആൾക്കാരാണ്. അതിൽ ഒന്നാമത്തെ ആളായിരുന്നു ഹൈപ്പോതലാമസ് ആണ് അല്ലേ. കിഡ്നിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ആളാര ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. രണ്ടാമത്തെ ആളാരാ? ആ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ജെ ജി എസ് എൽ. മൂന്നാമത്തെ ആൾ ഹാർട്ടാണ്. അങ്ങനെ കിഡ്നിയെ റെഗുലേറ്റ് ചെയ്യുന്ന മൂന്ന് പേരുണ്ടെന്ന് ഓർക്കുക. ആരൊക്കെയാ? ഒന്ന് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് വാസോപ്രസിൻ. ADH ഓക്സിഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട ആള് ADH ആണ്. എന്താണ് ADH ഫുൾ ഫോം? ആൻറ്റി ഡയോട്ടി ഹോർമോൺ. ഷോർട്ട് ഫോം തന്നിട്ട് ഫുൾ ഫോം എഴുതാൻ ചോദിക്കാം കേട്ടോ. ആൻറ്റി ഡയോട്ടി ഹോർമോൺ ആണ് അല്ലേ യൂറിൻ്റെ. നിങ്ങൾക്കറിയാം മഴ സമയത്താണെങ്കിൽ നമ്മൾ യൂറിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും, ചൂട് സമയം സമ്മർ സീസൺ ആണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ADH ആണ്. JGF ഫുൾ ഫോം അറിയാമോ? ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ് അല്ലേ. ഇവരുണ്ടാക്കുന്ന സെല്ലുണ്ടല്ലോ JG സെല്ല്, അവരുണ്ടാക്കുന്ന ഹോർമോൺ ഉണ്ടല്ലോ റെനിൻ. റാം പഠിക്കണം. റാം എന്താ? റാം ആരാണ്? റാം എന്താണ്? റാം റാം മീൻസ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ആണ്. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഓർമ്മയുണ്ട. എന്താണ്? രക്തത്തിലുള്ള ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന വസ്തുവിനെ എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ ഫസ്റ്റ്, പിന്നെ ആൻജിയോടെൻസിൻ സെക്കൻഡ് അല്ലേ. ഈ ആൻജിയോടെൻസിൻ സെക്കൻഡിൻ്റെ പ്രത്യേകം എന്താ? വാസോ കൺസ്ട്രിക്റ്റർ ആണ്, രക്തക്കുഴലിനെ ചുരുക്കുന്ന ആൾക്കാരാണ് അല്ലേ. അതുമാത്രമല്ല ഇവർ അഡ്രിനൽ കോർട്ടെക്സിൽ പോയി പ്രവർത്തിച്ച് ആൽഡോസ്റ്റിറോണിനെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് അല്ലേ. അതാണ് റാം, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം അല്ലേ. ഹാർട്ട് ഉണ്ടാക്കുന്നൊരു ഹോർമോൺ ഉണ്ടല്ലോ പറഞ്ഞേ. ഹാർട്ട് ഉണ്ടാക്കുന്നത് അറിയാമോ? ഹാർട്ട് ഉണ്ടാക്കുന്നൊരു ഹോർമോൺ ഉണ്ടല്ലോ, ഏതാണ്? ANF. എന്താണ് ANF? ഏട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വാസോ ഡയലേറ്റർ ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന റാമിനെ കൺട്രോൾ ചെയ്യും. അതായത് എന്താ ചെയ്യുന്നത്? ആ സമയത്ത് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ വോളിയം കൂടുന്ന സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ANF വാസോ ഡയലേറ്റർ. വാസോ കൺസ്ട്രിക്ടറിൻ്റെ പേര് എന്താ പറഞ്ഞത്? ആൻജിയോടെൻസിൻ സെക്കൻഡ്. ഇത് വാസോ ഡയലേറ്റർ ആണ്. ഇത് ANF ഏട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടർ. യൂറിൻ്റെ റിലീസിനെ എന്താ പേരിൽ അറിയപ്പെടുന്നത്? യൂറിൻ്റെ റിലീസിനെ അറിയപ്പെടുന്ന പേരാണ് മിക്ചുറേഷൻ. റിലീസ് ഓഫ് യൂറിൻ ഈസ് നോൺ ആസ് മിക്ചുറേഷൻ. ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് കേട്ടോ, മിക്ചുറേഷൻ. അതുപോലെ തന്നെ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് അറിയാമോ? കിഡ്നി രണ്ട് ഫെയിലോർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ആവശ്യമുണ്ട്. എസ്പെഷ്യലി കിഡ്നി ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയാലിസിങ് യൂണിറ്റിലേക്ക് അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹീമോഡയാലിസിസ് അല്ലേ. ഇങ്ങനെ ബ്ലഡിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ഒന്ന് നോക്കി വയ്ക്കേണ്ട ഒരു ടൈമാണ് ഹീമോഡയാലിസിസ്. കിഡ്നി കൂടാതെ ലങ്സും ലിവറും അതിനൊക്കെ തന്നെ നമ്മുടെ സ്കിന്നും എല്ലാം എക്സ്ക്രീറ്ററി റോൾ ഉള്ളവരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ കിഡ്നിയുടെ അസുഖങ്ങൾ, കിഡ്നിക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് സിസ്റ്റത്തിന് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ രക്തത്തിലേക്ക് മൂത്രം കലരുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ യൂറിയ കലരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താ? അതാണ് യുറീമിയ എന്ന് പറയും. യുറീമിയ, കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് യുറീമിയ. പല ആൾക്കാർക്കും ഒരു പർട്ടിക്കുലർ ഏജ്, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചെറുപ്പക്കാർക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്. റീനൽ കാൽക്കുലേ, നമ്മുടെ കിഡ്നിക്കുള്ളിൽ, കിഡ്നിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇൻസോളിബിളായിട്ടുള്ള കാൽഷ്യം സാൾട്ട് അടിഞ്ഞുകൂടുന്ന ഒരു അസുഖമുണ്ട്. അതാണ് റീനൽ കാൽക്കുലേ, കിഡ്നി സ്റ്റോൺ അല്ലേ. ഏതാ വസ്തു? കാൽഷ്യം ഓക്സാലേറ്റ്. ഈ തക്കാളിയിലായാലും തക്കാളിയുടെ പുറന്തുള്ളിലായാലും അതിൻ്റെ സീഡ്സിലായാലും നമ്മുടെ ലൗലോലിക്ക, ചുമന്നെല്ലിക്ക ഉണ്ടല്ലോ റൂബിക്ക, അതിനകത്തായാലും ഒക്കെ അതിൻ്റെ സീഡ്സിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുവാണിത്, ഈ പറയുന്ന കാൽഷ്യം. കാൽഷ്യം ഓക്സാലേറ്റ് അധികം ധാരാളമായിട്ട് നമ്മളത് കഴിക്കുന്നു, കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിഷൻ കൂടുന്നു, വെള്ളം ധാരാളം കുടിക്കാതിരിക്കുന്നു, യൂറിൻ പാസ് ചെയ്യാതിരിക്കുന്നു, അങ്ങനെ കിഡ്നിയിൽ ഈ പറയുന്ന ഇൻസോൾബിൾ സാൾട്ട് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് റീനൽ കാൽക്കുലേ, കിഡ്നി സ്റ്റോൺ. മാക്സിമം നിങ്ങൾ ആ സയൻറ്റിഫിക് ടേം തന്നെ എഴുതുക പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ. അറിഞ്ഞുകൂടെങ്കിൽ മാത്രം കിഡ്നി സ്റ്റോൺ, അതും അല്ലെങ്കിൽ നിങ്ങൾ മൂത്രത്തിൽ കല്ലെന്ന് എഴുതി വെച്ചു, നോ പ്രോബ്ലം, അങ്ങനെ എഴുതാം. മലയാളത്തിൽ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഗ്ലോമറസ് കയറി ഇൻഫ്ലമേറ്റ് ചെയ്യുന്ന രസമുണ്ട്, അതിൻ്റെ പേരാണത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ ഡിസ്കസ് ചെയ്ത, നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചേർന്നതാണ് എന്ത് ഈ ഡിസ്കഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവിടെ അതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, അത് ശരി എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായി പഠിച്ചു പോയാൽ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.